नारायण 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 ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय कृष्णाय वासुदेवाय देवगीनंदनाय च नंदगोपकुमाराय गोविंदाय नमो नमः पीतांबरम करविराजितचक्रशंखकौमोदगी सरसिजं करुणासमुद्रं राधासहायं अतिसुंदरमंदहासं वादालयेशं अनिशं हृदि भावयामि श्री वासुदेवं अनिशं हृदि भावयामि श्री गुरुवायुरप्पा शरणं श्री गुरुवायुरप्पा शरणं श्री गुरुवायुरप्पा शरणं हरे नमः स्वामीये शरणमय्यप्पा हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे निगमकल्पतरोर्गलितं फलं सुखमुखादमृतद्रव संयुतं पिबद भागवतं रसमालयं मुहुरहो रसिका भुवि भावुका धन्यात्माकळे सुहृतुकळे एल्लावर्क्कुम സാദര നമസ്കാരം. വലിയ ഒരു ഭാഗവത സപര്യയുടെ അവസാന ഭാഗത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. അനേകം ദിവസങ്ങളിലായി ശങ്കരായണം എന്ന ഈ ഭാഗവത തീവണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ശങ്കരായണം എന്ന പാളത്തിലൂടെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് ശ്രീപത്മനാഭൻ്റെ സന്നിധിയിൽ നിന്ന് അമരഭൂമിയിൽ നിന്ന് പ്രയാണം ആരംഭിച്ചു. പല പല ജില്ലകളിലൂടെ പല പല പുണ്യക്ഷേത്രങ്ങളിലൂടെ പല പല സുഹൃത് സമൂഹത്തിലൂടെ അങ്ങനെ ഈ ഭാഗവത തീവണ്ടി അങ്ങനെ സഞ്ചരിച്ചു. ഏതാണ്ട് മെയ് 18-ഓടുകൂടി ആരംഭിച്ച ഈ മഹായജ്ഞം, ശ്രീമദ് ഭാഗവത ധർമ്മ വിചാര യജ്ഞം ആരംഭിച്ചിട്ട് ഒരു മണ്ഡലം കഴിഞ്ഞു, ഒരു മണ്ഡലത്തിലധികമായി. അങ്ങനെ പല പല സ്ഥലങ്ങളിലെത്തി
പല പല മഹാത്മാക്കളുമായിട്ട് അങ്ങനെ സംവദിച്ചുകൊണ്ടാണ് ഈ യാത്ര ഭാഗവത യാത്ര അങ്ങനെ എത്തിയത്. ഇവിടെ എത്തി അങ്ങനെ ദാ നമ്മുടെ കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള പുണ്യഭൂമിയിലേക്ക് എത്തിച്ചേർന്നു. കാസർഗോഡ് ജില്ലയിലേക്ക് സാവധാനത്തിലങ്ങനെ സഞ്ചരിച്ച് എത്തി. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ഈ ജില്ലയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കിതാ ദ്വാദശ സ്കന്ധത്തിലേക്കെത്തി. പന്ത്രണ്ടാമത്തെ ബോഗിയിലേക്ക്, ഭാഗവത തീവണ്ടിയുടെ പന്ത്രണ്ടാമത്തെ ബോഗിയിലേക്ക് കാര്യമായിട്ടൊന്ന് എത്തി നോക്കേണ്ടതായിട്ട് വന്നു. അപ്പോഴാണ് അതിശ്രേഷ്ഠമായ ഏകാദശ സ്കന്ധത്തിലെ കഥാഭാഗത്തിന് ശേഷം ദ്വാദശ സ്കന്ധത്തിലൂടെ ദാ ഇങ്ങനെ പോവുകയാണ്. ദ്വാദശ സ്കന്ധത്തിൽ അനേകമനേകം കഥാഭാഗങ്ങൾ ചുരുക്കിയും വിസ്തരിച്ചും വർണ്ണിച്ചും പാരായണം ചെയ്തും ബ്രഹ്മോപദേശത്തിലേക്കെത്തി. ഏഴാം ദിവസം തക്ഷകൻ കടിച്ചു മരിക്കാനിടവരട്ടെ എന്ന ശാപം കിട്ടിയ പരീക്ഷത്ത് മഹാരാജാവിന് ഗംഗാതീരത്ത് വെച്ച് ശ്രീശുഖ ബ്രഹ്മഋഷി, ആത്മാരാമനും ആനന്ദരമണനുമായ ശ്രീശുഖ ബ്രഹ്മഋഷി ഉപദേശിച്ചു കൊടുക്കുന്ന രൂപത്തിലുള്ള ആ ഭാഗവതം ഏഴ് ദിവസങ്ങളിലായിട്ട് ലോകത്തിലാദ്യമായിട്ട് സപ്താഹേന ശ്രുതം ചെയ്തൽ, സപ്താഹ യജ്ഞരൂപത്തിൽ അല്ലെങ്കിൽ ഏഴ് ദിവസങ്ങളിലായിട്ട് പരീക്ഷത്തിൻ്റെ മുക്തിക്ക് വേണ്ടിയിട്ട് ഗംഗാതീരത്ത് വെച്ച് ശുഖബ്രഹ്മഋഷി ഭാഗവതം ഉപദേശിച്ചു കൊടുത്തു. ആ രംഗങ്ങൾ ദാ ഇവിടെ വിവരിച്ചു. അന്ന് അനുദിനം മരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യനും കേൾക്കേണ്ടത് എന്താണ്? പരീക്ഷത്തിനെ ഉദ്ദേശിച്ചിട്ടാണ് പരീക്ഷത്ത് പറയുന്നത് എന്ന് പെട്ടെന്ന് തോന്നും. ശുഖബ്രഹ്മഋഷി പറയുന്നത് എന്ന് പെട്ടെന്ന് തോന്നും, പക്ഷേ പരീക്ഷത്തിനെ ഉദ്ദേശിച്ചിട്ടല്ല ശുഖബ്രഹ്മഋഷി പറയുന്നത്. ഈ ലോകത്തിലുള്ള സകലർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത്. മരണമടുത്തിരിക്കുന്നവൻ, അനുദിനം മരിച്ചുകൊണ്ടിരിക്കുന്ന മർത്യൻ കേൾക്കേണ്ടുന്ന കഥയെന്ത്, കേൾക്കേണ്ടുന്ന നാമമെന്ത്, കേട്ടുകൂടാത്തതെന്ത് എന്നൊക്കെയുള്ള പരീക്ഷത്തിൻ്റെ ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് ശുഖബ്രഹ്മഋഷി ശ്രീമദ് ഭാഗവതം അവിടെ ആരംഭിച്ചപ്പോൾ പറഞ്ഞ എന്താണ് പറഞ്ഞത്? മരണഭയത്തിൽ നിന്ന് ഞാൻ അങ്ങയെ മോചിപ്പിക്കാമെന്നായിരുന്നു വാഗ്ദാനം. അതിതാ ഇവിടെ എത്തിയിരിക്കുന്നു. ഏഴാം ദിവസം തക്ഷകൻ വരേണ്ടുന്ന സമയമായി. പരീക്ഷിത്ത് മഹാരാജാവിനോട് ചോദിച്ചു, പരീക്ഷിത്തെ സമയമായിരിക്കുന്നു, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, എനിക്ക് ഭയമില്ല, ഞാൻ ഈ കാണുന്ന ശരീരമല്ല, ഞാൻ ആത്മാവാണ്. ആത്മാവിനെന്തില്ല? ജനന മരണങ്ങളില്ല, ആത്മാവിന് നാശമില്ല എന്നുള്ള ബോധത്തിലെത്തിയിരിക്കുന്ന പരീക്ഷത്തിന് പിന്നെ എന്തിനെ ഭയക്കണം? പരീക്ഷത്ത് മഹാരാജാവിന് ഭയമില്ല. വാസുദേവാനുചിന്തയാ, ഭഗവാന്റെ ദിവ്യമായ സച്ചരിത്രം കേട്ടതിലൂടെ പരീക്ഷത്തിന് മനസ്സിലായി, ആത്മാവിനില്ല ജനന മരണവും, ആത്മനി ചിന്തിക്ക ഷഡ്ഭാവവുമില്ല. ആത്മാവിന് ജനനം മരണമില്ല, ശരീരത്തിന് മാത്രമേ ഇത് ബാധിക്കുന്നുള്ളൂ എന്നുള്ള ബോധത്തിലേക്കെത്തിയ പരീക്ഷത്ത് ഭക്തി കൊണ്ടാണ്. അതുകൊണ്ടാണ് ഭക്തി ജ്ഞാനത്തിൻ്റെ മഹാജ്ഞാനമാതാവായിട്ടുള്ളത് ഭക്തിയാണ്. ഭക്തി എപ്പോഴും മോക്ഷപ്രദായിനിയാണ്. ഭക്തിഹീനന്മാർക്ക് കർമ്മങ്ങളൊക്കെ നിഷ്ഫലമാണ്. ഭക്തി കൊണ്ട് അന്ധകരണവും ശുദ്ധമായി മുക്തിയെ ജ്ഞാനികൾ സിദ്ധിച്ചുകൊള്ളുന്നു. ഭക്തിയാണ്. ആ ഭക്തിയിലൂടെ ഭഗവത് കഥകൾ അനുദിനം കേട്ട് പരീക്ഷത്തിൻ്റെ മനസ്സ് ആ സർവേശ്വരനായ ഭഗവാനിലത് അങ്ങനെ ലയിച്ചു ചേർന്നിരിക്കുന്ന അവസരത്തിലാണ് ഇനി എത്ര ദർശകൻ വന്നാലും എനിക്കൊന്നുമില്ല. അഹം ബ്രഹ്മ പരന്ധാമ ബ്രഹ്മാഹം പരമം പദം, ഞാൻ ആ ബ്രഹ്മമാണ്, ആ ബ്രഹ്മം ഞാനാണ് എന്ന ബോധത്തിലേക്കെത്തിയ പരീക്ഷത്തിനെ എല്ലാവിധത്തിലും അനുഗ്രഹിച്ചുകൊണ്ട് ശുഖബ്രഹ്മഋഷി യാത്രയാകുന്ന രംഗം ബ്രഹ്മോപദേശം കഴിഞ്ഞ് അവിടെ പരീക്ഷത്തിൻ്റെ
അദ്ദേഹം ഭസ്മമാകുന്നതും ജീവന് മുക്തി കിട്ടുന്നതുമായിട്ടുള്ള കഥാഭാഗങ്ങളൊക്കെ വിരിച്ച് ദാ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ, പ്രഥമസ്കന്ധം മുതൽ ഇതാ ഇതുവരെയായിട്ടുള്ള കഥാഭാഗങ്ങൾ മുഴുവനും മാർക്കണ്ഡേയസ്യ ചരിതം, സകല ചരിത്രങ്ങളും ചുരുക്കി വിവരിച്ചുകൊണ്ടാണ് ഭാഗവത സംഗ്രഹം തൊട്ടു മുൻപ് 12 അധ്യായത്തിലൂടെ വിവരിച്ചത്, സംഗ്രഹാധ്യായം. ഈ സംഗ്രഹാധ്യായത്തിലൂടെ നമ്മൾ ഭാഗവതത്തിൻ്റെ മുഴുവനും ചുരുക്കം മനസ്സിലാക്കുന്നു, ആ കഥാഭാഗങ്ങളെ മുഴുവൻ അനുസ്മരിക്കാറാകുന്നു. എപ്പോഴ് ഈ ഒരു സുദിനത്തിൽ, അപ്പോഴ് നമ്മൾ എവിടെ എത്തി? തെക്ക് നിന്ന് പത്മനാഭൻ്റെ അമരഭൂമിയിൽ നിന്നുള്ള പ്രയാണം ദാ വടക്ക് എവിടെ എത്തി? അതൊന്ന് മനസ്സിലാക്കൂ. പത്മനാഭൻ്റെ ആരൂഢസ്ഥാനത്തേക്കാണ് എത്തിയിരിക്കുന്നത്. തടാകക്ഷേത്രം എന്നൊക്കെ ഇന്ന് അറിയപ്പെടുന്ന ശ്രീപത്മനാഭ സന്നിധി, കുമ്പളയിലുള്ള അനന്തപുരം ശ്രീപത്മനാഭൻ്റെ സന്നിധിയിലേക്ക് ഈ ഭാഗവത തീവണ്ടി എത്തി നിൽക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്നത്തെ ഈ സുദിനത്തിൽ 12 അതായത് തീയതി നമ്മളിത് പ്രവേശിച്ചുവെങ്കിൽ, ഇന്ന് ഈ ഒരു സുദിനത്തിൽ നമ്മളിതാ ശ്രീമദ് ഭാഗവതം സമർപ്പിക്കുന്നു. ഭാഗവതത്തിൻ്റെ സമർപ്പണം, ഈ ഒരു മഹാ തപസ്സിൻ്റെ സമർപ്പണമാണ് ഇന്നിവിടെ ഈ 2 വായിച്ചുകൊണ്ട് നമുക്ക് സമർപ്പിക്കാനുള്ളത്. ഒന്ന് ശ്രദ്ധിക്കുക, പത്മനാഭ സന്നിധിയിൽ നിന്ന് ആരംഭിച്ച് അനേകമനേകം മഹാക്ഷേത്രങ്ങളിലൂടെ പ്രയാണം ചെയ്ത് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലൂടെ അങ്ങനെ എത്തിച്ചേർന്നതാ ഈ ഒരു സന്നിധിയിലേക്ക് എത്തുമ്പോഴേക്കും പത്മനാഭൻ്റെ ആരൂഢസ്ഥാനം, വില്വമംഗലം സ്വാമിയാരുടെ നിരന്തര തപസ്സിൻ്റെ ഫലമായിട്ട് തൻ്റെ മടിയിൽ ഇരിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്ത് ഓടിച്ചാടിക്കളിച്ച ആ ഉണ്ണികൃഷ്ണൻ, കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. ആ ഉണ്ണികൃഷ്ണൻ്റെ ദിവ്യസന്നിധിയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തിയിരിക്കുന്നു. ഈ ശങ്കരായണം പഠന മനന സത്രം ഇവിടെ സമർപ്പിക്കുകയാണ്. ഇതൊരു നിയോഗമാണ്, ജന്മാന്തര സുകൃതമാണ്. ഈ ഭാഗവതത്തിൻ്റെ പ്രയാണത്തിൽ ഇതിൽ കയറി ഇതിലൂടെ സഞ്ചരിച്ച മുഴുവൻ സുഹൃതജനങ്ങളുടെയും മനസ്സ് ശ്രീ അനന്തപുരത്തപ്പൻ്റെ തിരുസന്നിധിയിലെത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ, കൂട്ടായ്മയിൽ, ഹൃദയത്തിൽ നിന്നും ഒഴുകി വരുന്ന ഭക്തിയിൽ കുതിർന്ന നാമഘോഷങ്ങളോടെ ഇതാ ഈ ഭാഗവത ധർമ്മവിചാര സത്രം ഇവിടെ സമർപ്പിക്കുകയാണ്. അതിശ്രേഷ്ഠമായിട്ടുള്ള വേദവേദാന്ത സാരമായിട്ടുള്ള ശ്രീമദ് ഭാഗവതം 12 335 18,000 ശ്ലോകങ്ങളുമുള്ള ശ്രീമദ് ഭാഗവതം വേദവേദാന്ത സാരമാണ്. സർവവേദാന്ത സാരം ഹി ശ്രീഭാഗവതമിഷ്യതേ തദ്രസാമൃതതൃപ്തസ്യ നാന്യത്രസ്യ ദ്രതിക്കുജിൽ. വേദവേദാന്ത സാരമാണ്, വേദസംഹിതമാണ് ഭാഗവതം. ഇതം ഭാഗവതം നാമ പുരാണം വേദസംഹിതം. ദ്വാപരയുഗത്തിൻ്റെ അവസാനം ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ അവതാരലീലകളൊക്കെ അവസാനിപ്പിച്ച് സ്വധാമത്തിലേക്ക്, ഗോലോകത്തിലേക്ക് മടങ്ങിപ്പോകുന്ന അവസരത്തിൽ, സംസാര ദുഃഖത്തിൽ പെട്ടുഴലാൻ പോകുന്ന കലിയുഗത്തിലെ മനുഷ്യർക്ക് മുക്തിക്കുള്ള മാർഗം തെളിയിക്കുവാനായിട്ട് തൻ്റെ ദിവ്യ ചൈതന്യത്തെ ശ്രീമദ് ഭാഗവതത്തിൽ ലയിപ്പിച്ചു. അന്നു മുതൽ ദാ ഈ നിമിഷം വരെ ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി സ്വീകൃതോസിമയാനാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. ശ്രീമദ് ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണസ്വരൂപമായി മാറി. ശ്രീമദ് ഭാഗവതം ഇത് കേൾക്കുന്ന മാത്രയിൽ തന്നെ
അന്ധക്കരണ ശുദ്ധിയുണ്ടാകുന്നു, ജ്ഞാനം ലഭിക്കുന്നു. കലികാല മനുഷ്യന് ശ്രവണം കൊണ്ട് മുക്തി നൽകുന്നതിന് വേണ്ടി അവതരിച്ച പുരാണ സൂര്യനാണ് ശ്രീമദ് ഭാഗവതം എന്ന് നമ്മൾ ഓരോരുത്തരും ബോധ്യപ്പെടുക. ശ്രീമദ് ഭാഗവതം ശ്രവണകീർത്തനങ്ങൾ ചെയ്യുന്നവരുടെ ഹൃദയത്തിൽ ആ സച്ചിദാനന്ദ സ്വരൂപൻ നിരന്തരം കളിയാടും. ശ്രീമദ് ഭാഗവത ശ്രവണം നിത്യാനന്ദപ്രദമാണ്. അതിനെ കരുണാപൂർവം ലോകത്തിൽ വ്യക്തമാക്കിയ ആ ശ്രീശുഖമുനിക്കായിക്കൊണ്ട് നമസ്കാരം. 400,000 ഗ്രന്ഥങ്ങളിൽ വിസ്തരിക്കപ്പെട്ട പുരാണങ്ങളിൽ സർവപ്രധാനമാണ് ശ്രീമദ് ഭാഗവതം. 18,000 ഗ്രന്ഥങ്ങൾ കൊണ്ട് വിസ്തരിച്ചിട്ടുള്ളത്. ഇതിൽ ഭഗവാൻ തന്നെ ബ്രഹ്മാവിന് ഉപദേശിച്ചതാണ് ചതുശ്ലോകി ഭാഗവതം. ഇതിൽ ഭഗവാൻ ശ്രീഹരിയിലൂടെ ബ്രഹ്മാവിന് കിട്ടിയ ആ സച്ചരിത്രം ശ്രീഹരിയുടെ ദിവ്യ ലീലാമൃത പ്രവാഹമാണ് ആദ്യം മുതൽ അവസാനം വരെ. നദികളിൽ ഗംഗ പോലെയും ഈശ്വരന്മാരിൽ അച്യുതനായ ഭഗവാനെപ്പോലെയും ഭക്തന്മാരിൽ ശംഭുവിനെപ്പോലെയും ഈ ശ്രീമദ് ഭാഗവതം പുരാണങ്ങളിൽ സർവപ്രധാനമാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഇത് ശ്രദ്ധാപൂർവം ശ്രവണകീർത്തനാദികൾ ചെയ്യുന്നവൻ നിത്യാനന്ദം അനുഭവിക്കും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഭാഗവതത്തിലൂടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീല, ശ്രീകൃഷ്ണലീല പഠിക്കട്ടെ പാരിലെ സർവമർത്യരും ഭാരതീയർ വിശേഷിച്ചും, എന്നാൽ എല്ലാം ലഭിച്ചിടും സാധാരണ ജനങ്ങൾക്കു വാസുദേവന്റെ സൽക്കഥ ആപാദചൂഢമധുരം. ബുദ്ധിയുള്ളോർക്ക് ആലോചനാമൃതം. അത്രയും ശ്രേഷ്ഠമായ ശ്രീമദ് ഭാഗവതം നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഭക്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏതൊരു ശ്രീഹരിയുടെ പാദാരവന്ദത്തെ ആശ്രയിച്ചാലാണോ നമസ്കരിച്ചാലാണോ സകല ദുഃഖങ്ങളും ഇല്ലാതാവുക, ആ ശ്രീഹരിയെ നമസ്കരിക്കാൻ ഇടവരട്ടെ. ഏതൊരു ശ്രീഹരിയുടെ തിരുനാമം കലിയുഗത്തിൽ ജപിച്ചാലാണോ സകല പാപങ്ങളെയും ഇല്ലാതാവുക, ആ ശ്രീഹരിയുടെ തിരുനാമം നമുക്ക് ജപിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊക്കെ ധനമായിരിക്കുന്ന ശ്രീമദ് ഭാഗവതം പുരാണമമലം യദ്വൈഷ്ണവാനാം ധനം. അത്രയും ശ്രേഷ്ഠമായിരിക്കുന്ന ശ്രീമദ് ഭാഗവതത്തെ കാരുണ്യമൂർത്തിയായ ആ ഗുരുവായൂരപ്പൻ്റെ പാദാരബന്ധത്തിൽ ഇതാ എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു. ഇതിൽ പങ്കെടുത്ത സകല സജ്ജനങ്ങൾക്കും ഇതിനെ ശ്രദ്ധയോടുകൂടിയിട്ട് വീക്ഷിച്ച ആ സകല സജ്ജനങ്ങൾക്കും ശ്രോതാക്കൾക്കും ഒക്കെ ആ കാരുണ്യമൂർത്തിയായ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം മേൽക്കുമേൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിത് ഇവിടെ ഈ മഹായജ്ഞം ശങ്കരായണത്തിലൂടെ ഇതാ പ്രയാണം ചെയ്ത് പത്മനാഭൻ്റെ സന്നിധിയിലെത്തിയിരിക്കുന്ന ഈ യജ്ഞം നമുക്കിവിടെ സമർപ്പിക്കാം. ഭഗവാന്റെ പാദാരബിന്ദത്തിൽ ഒരിക്കലും ഇളകാത്ത ഭക്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കാം. ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ നാഥസ്ത്വം നോ യത പ്രഭോ നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. ഹരി ഓം ദക്സൽ. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീശാഃ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. യോഗീന്ദ്രാണം ത്വദംഗേഷ്വധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥതേ പാദമൂലം. നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ
കൃഷ്ണ കാരുണ്യ സിന്ധോ കൃത്വാ നിശേഷതാപൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഹരി ഓം തത്സൽ. എല്ലാവർക്കും നമസ്കാരം.